നമസ്കാരം. സി പി എം സഖാക്കളെ വിമർശിച്ച് നന്നാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം ഈ വിമർശനങ്ങൾ യഥേഷ്ടം പാർട്ടി ഫോറങ്ങളിൽ നടക്കുന്നുണ്ട്. തലസ്ഥാനത്ത് നടന്ന റിപ്പോർട്ടിങ്ങിലും ഗോവിന്ദൻ വിമർശനം തുടരുന്നു. സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു എന്നതാണ് ഗോവിന്ദന്റെ വിമർശനം. എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്നും പാർട്ടിക്ക് തന്ന കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ക്ഷേത്രങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കരുത്. പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ഇടപെടണം. വിശ്വാസികളെയും കൂടെ നിർത്തണമെന്നും ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. മരണവും വിവാഹവും ഉൾപ്പെടെ പ്രദേശത്തെ വിഷയങ്ങളിൽ പാർട്ടി അംഗങ്ങൾ സജീവമായി നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ കരുനാഗപ്പള്ളി റിപ്പോർട്ടെങ്കിലും സഖാക്കളുടെ ധനസമ്പാദനം ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചൊരു തൊഴിലോ മറ്റു മാർഗമോ ഇല്ലാത്തവർ പെട്ടെന്ന് വലിയ സമ്പന്നരായി തീരുന്ന പ്രവണത പാർട്ടിയിൽ കണ്ടുവരുന്നതായിട്ടാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത്. പുതുതായി പാർട്ടിയിലെത്തുന്നവരുടെ സമ്പത്ത് ഏതാനും വർഷം കൊണ്ട് വൻതോതിൽ വർദ്ധിക്കുന്നു. അത്തരക്കാരെ കണ്ടെത്തി കർശനമായി നടപടിയെടുക്കണം. സഹകരണ സ്ഥാപനങ്ങളിൽ ചിലർ തുടർച്ചയായി ഭാരവാഹികളാകുന്നതും ഇത്തരം ദോഷമുണ്ടാക്കുന്നു. മെറിറ്റ് മറികടന്നുള്ള സ്ഥാനക്കയറ്റം പാർട്ടിയിൽ തുടരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണന ഏത് വിഭാഗങ്ങൾക്കായിരിക്കണമെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിക്കും. 20 വരുന്ന ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കിട്ടാതെ പോയി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും പാനൂരിലെ ബോംബ് സ്ഫോടനവും തിരിച്ചടിയായി. ഇടതനുകൂല SNDP ശാഖകൾ പിരിച്ചുവിട്ട് അവിടെ സംഘപരിവാറുകാരെ കൊണ്ടുവരുന്നു. നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ SNDP യോഗത്തെ സംഘപരിവാറിൻ്റെ കയ്യിലാക്കാൻ അനുവദിക്കരുത്. പാർട്ടി പ്രവർത്തകർ ക്ഷേത്രസമിതികളിലും മറ്റ് സജീവമായി ഈ നീക്കം തടയണം. ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതാക്കൾക്കും ഘടകങ്ങൾക്കും വലിയ പിഴവ് പറ്റിയെന്നും ഗോവിന്ദൻ പറഞ്ഞു. നേരത്തെ CPMനെ വെട്ടിലാക്കി കോഴ വിവാദവും ഉയർന്നിരുന്നു. കോഴിക്കോട് നിന്നാണ് ആരോപണം ഉയർന്നത്. PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതി CPMനുള്ളിലാണ് ചർച്ചയാകുന്നത്. കോഴിക്കോട്ടെ യുവജന നേതാവിനെതിരെയായിരുന്നു പരാതി. 60 ലക്ഷം രൂപ നൽകാൻ ധാരണയുണ്ടാക്കി. ഇതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റി. ഇതേക്കുറിച്ച് സംസ്ഥാന നേതൃത്വം രഹസ്യമായി അന്വേഷണം നടത്തിയപ്പോഴാണ് കള്ളക്കളി പുറത്തു വന്നത്. ഏരിയ സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവിനെതിരെയാണ് ആരോപണം. തിങ്കളാഴ്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. നിർണായക നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. ആരോഗ്യമേഖലയിലെ ഒരാൾക്ക് PSC അംഗത്വം നൽകാമെന്നതായിരുന്നു വാഗ്ദാനം. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേരുപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിൻ്റെ അംഗീകാരം വാങ്ങി നൽകുമെന്ന് വിശ്വസിപ്പിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് റിയാസും പാർട്ടിയെ അറിയിച്ചു. ഇതോടെയാണ് ജില്ലാ നേതൃയോഗം ചേരാനും തീരുമാനിച്ചത്. പണം നൽകിയിട്ടും അയാൾ PSC അംഗമായില്ല. ഇതോടെ ആയുഷ് വകുപ്പിൽ ഉയർന്ന സ്ഥാനം വാഗ്ദാനം ചെയ്ത് പണം നൽകിയയാളെ വിശ്വസിപ്പിച്ച് നിർത്തി. ഇതും നടന്നില്ല. ഇതോടെ തട്ടിപ്പിനിരയായ ആൾ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. നിയമനം വാഗ്ദാനം ചെയ്യുന്നതും ഡീൽ ഉറപ്പിക്കുന്നതുമായ വിവരങ്ങളുള്ള സന്ദേശമടക്കം പാർട്ടിക്ക് ലഭിച്ചെന്നാണ് സൂചന. പക്ഷേ അതീവ രഹസ്യമായി പരാതി കൈകാര്യം ചെയ്യും. പോലീസിന് പരാതി നൽകില്ല. അതേസമയം കോഴവിവാദം പുറത്തു വന്നതിന് പിന്നാലെ കോഴവിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പേര് ചേർത്ത് തുടർച്ചയായി ഇത്തരം കോഴ ആരോപണങ്ങൾ വരുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടത്തിൽ ചോദിച്ചു. ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. 60 ലക്ഷം രൂപ കൊടുത്ത് PSC മെമ്പർ ആവുന്ന ആളെങ്ങനെയാണ് അത് മുതലാക്കിയെന്നാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ചോദിക്കുന്നത്.